നമസ്കാരം. പ്രതിപക്ഷത്തിനും ബി ജെ പിയുടെ കുതിപ്പ് തടയാനാവില്ലെന്ന് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ. നിരവധി പ്രശ്നങ്ങൾ സർവേയിൽ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേറ്റിംഗ് വളരെ ഉയർത്തിൽ തന്നെയാണെന്ന് സർവേ പറയുന്നു. പ്രതിപക്ഷത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ലെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5-4 സംസ്ഥാനങ്ങളിലും വൻ റേറ്റിംഗ് ആണ് മോദിക്ക് നൽകിയിരിക്കുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും മികച്ച റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നതെന്നാണ്. ബി ജെ പി തന്നെ യു പിയിൽ വരുമെന്ന സൂചനയാണ് സർവേ നൽകുന്നത്. പ്രതിപക്ഷം ഒന്നിച്ചിട്ടും കാര്യമില്ലെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. എൻ ഡി എ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും ഭൂരിപക്ഷം നേടുമെന്ന് സർവേ പറയുന്നു. 296 സീറ്റുകൾ എൻ ഡി എ നേടും. അതേസമയം ബി ജെ പി ഒറ്റയ്ക്ക് 271 സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. അതേസമയം യു പിയിൽ ബി എസ് പിയും എസ് പിയും വേർപിരിഞ്ഞ് ബി ജെ പിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ യശ്വന്ത് ദേശ്മുഖ് പറയുന്നു. രണ്ടാം തരംഗത്തിൻ്റെ സമയത്ത് ബി ജെ പിയുടെ സീറ്റുകൾ ഇതേ സർവേയിൽ കുറഞ്ഞിരുന്നു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് ബി ജെ പി കുതിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വൻ സാധ്യതയാണുള്ളത്. രാജസ്ഥാനിൽ എൻ ഡി എ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 24 സീറ്റ് നേടും. 25 സീറ്റാണ് രാജസ്ഥാനിലുള്ളത്. കഴിഞ്ഞ 2 തവണയും ബി ജെ പി ഈ 25 സീറ്റും തൂത്തുവാരിയിരുന്നു. ഗുജറാത്തിൽ നിന്ന് 25 സീറ്റാണ് എൻ ഡി എ നേടുക. അതേസമയം കർണാടകത്തിൽ യെഡ്യൂരപ്പ പോയെങ്കിലും നേട്ടം എൻ ഡി എക്ക് തന്നെയാവും. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ 17 സീറ്റുകൾ എൻ ഡി എ നേടും. യു പി എ 10 സീറ്റിലൊതുങ്ങും. ബി ജെ പിക്ക് നേട്ടമുണ്ടാവുമെങ്കിലും പുതിയ മേഖലകളൊന്നും അവർക്ക് സ്വന്തമാക്കാനാവില്ലെന്ന് പോളിസി റിസർച്ചിലെ രാഹുൽ വർമ്മ പറയുന്നു. ബംഗാൾ, ആന്ധ്രാപ്രദേശ്, കേരളം എന്നിവിടങ്ങളിൽ ബി ജെ പി യാതൊരു നേട്ടവും ഉണ്ടാക്കിയില്ലെന്ന് രാഹുൽ വർമ്മ പറയുന്നു. നടക്കാനിരിക്കുന്ന 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ പോലും ബി ജെ പി വിജയിക്കില്ലെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അതിരൂക്ഷമാണ്. ഈ സമയം സന്തുഷ്ടരായ ജനവിഭാഗമില്ലെന്നും സുപ്രിയയാണ് പറയുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രകടനത്തിൽ 59% പേരും സംതൃപ്തരാണെന്ന് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നുണ്ട്. 2021 ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയ സർവേയിൽ 53% പേർ മോദിയെ പിന്തുണച്ചിരുന്നു. ഇതാണ് വർദ്ധിച്ചത്. അതേസമയം അസംതൃപ്തി നിരക്ക് 17% മാത്രമായിരുന്നു. ഇതും വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് 53% പേരും പിന്തുണച്ചത് മോദിയെയാണ്. രാഹുൽ ഗാന്ധിക്ക് ആകെ 7% പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. യോഗി ആദിത്യനാഥിനെ 6%, അമിത്ഷായെ 4% പേരും പിന്തുണച്ചിട്ടുണ്ട്. 22% പേർ പറഞ്ഞിരിക്കുന്നത് കോവിഡ് മഹാമാരി പ്രതിരോധം കൈകാര്യം ചെയ്ത രീതിയാണ് എൻ ഡി എയുടെ ഏറ്റവും വലിയ നേട്ടമെന്നാണ്. 16% പേർ പറഞ്ഞത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതാണ് എന്നാണ്. 12% പേർ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷത്തെ ആര് നയിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് സർവേയിൽ ലഭിച്ചിരിക്കുന്നത്. മമതാ ബാനർജി പ്രതിപക്ഷത്തെ നയിക്കണമെന്നാണ് സർവേയിൽ 17% പേരും അഭിപ്രായപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ചതും മമതയാണ്. രണ്ടാം സ്ഥാനം പോലും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുമില്ല. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ പ്രതിപക്ഷത്തെ നയിക്കണമെന്ന് 16% പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. മൂന്നാം സ്ഥാനത്താണ് രാഹുൽ ഗാന്ധി ഉള്ളത്. 11% പേർ മാത്രമാണ് രാഹുൽ പ്രതിപക്ഷത്തെ നയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എ എ പിയും തൃണമൂൽ കോൺഗ്രസും പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിന്റെ സ്ഥാനം ചോദ്യം ചെയ്യുന്നതും ഇതേ കാരണം കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5-4 സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ ജനപിന്തുണയാണ് ഉള്ളതെന്ന് മൂഡ് ഓഫ് ദി നേഷൻ സർവേ പറയുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഗോവ, മണിപ്പൂർ എന്നിവിടങ്ങളിൽ മോദിയുടെ പ്രകടനത്തെ 50%-ലേറെ പേരാണ് പിന്തുണച്ചത്. പഞ്ചാബിൽ മാത്രമാണ് വ്യത്യസ്ത അഭിപ്രായമുള്ളത്. യു പിയിൽ 75% പേരാണ് മോദിയെ പിന്തുണച്ചിരിക്കുന്നത്. വളരെ മികച്ചതെന്നാണ് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ 59% മോദി മികച്ചതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോവയിൽ ഇത് 67%, മണിപ്പൂരിൽ ഇത് 73% ഉയർന്നു. ഇന്ത്യ ടുഡേ സർവേയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും മികച്ച റേറ്റിംഗ് ആണ് ലഭിച്ചത്. 49% പേരാണ് അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുന്നത്. അതേസമയം വോട്ടർമാർ വളരെ ഹ്രസ്വകാലത്തേക്കുള്ള കാര്യങ്ങൾ വെച്ചാണ് വോട്ട് ചെയ്തതെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നുണ്ട്. രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അത് വലിയ വാർത്തയായും വരുന്നുണ്ട്. എന്നാൽ അതൊന്നും ജനങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരായ രാഹുൽ വർമ്മ പറയുന്നത്. വളരെ ചെറിയ കാലത്തിൽ എന്ത് നേട്ടം കിട്ടുമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. പ്രതിഷേധം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നില്ലെന്നും രാഹുൽ വർമ്മ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.